Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. പി വി അൻവറമിലെ കഴിഞ്ഞ ദിവസം എസ് പി ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള നിഴൽ യുദ്ധമാണെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്. മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ സ്വന്തം വകുപ്പിൽ നിന്നും ഒരു മുട്ടുസൂചി പോലും ചലിക്കുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മരം കൊള്ള എസ് പി ഓഫീസിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും വി എസ് ജോയ് പറഞ്ഞു. ഒരു ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന പരോക്ഷ സമരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആവശ്യപ്പെട്ടു. മലപ്പുറം എസ് പി ഓഫീസിന്റെ മുമ്പിൽ നടത്തുന്ന സമരം യഥാർത്ഥത്തിൽ അത് മലപ്പുറം എസ് പിക്കെതിരെ ഉള്ള സമരമല്ല, മറിച്ച് ആഭ്യന്തര വകുപ്പിന്റെ കസ്റ്റോഡിയനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള നിഴൽ യുദ്ധമാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെല്ലാ അധികാരങ്ങളും കൈപ്പിടിയിലൊതുക്കി ഒരു മുടിചൂടാ മന്നനായി മാറിയിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ സ്വന്തം വകുപ്പിൽ നിന്ന് ഒരു മുട്ടുസൂചി പോലും ചലിക്കുകയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ മരംകൊള്ള എസ് പി ഓഫീസിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അസാധാരണമായ ഒരു സാഹചര്യമാണ് ഒരു ഭരണകക്ഷി എം എൽ എ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന പരോക്ഷ സമരമാണ് മലപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി മറുപടി പറയണം, അല്ലെങ്കിൽ പി വി അൻവർ എം എൽ എക്ക് സമനില തെറ്റിയിരിക്കുന്നു, അദ്ദേഹത്തിന് സമചിത്തത നഷ്ടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. കേരളത്തിന്റെ നിയമപാലകരെ മുഴുവൻ, ഇതിനു മുമ്പ് മലപ്പുറം ജില്ലാ കളക്ടറെ ഇദ്ദേഹം ഇതുപോലെ അധിക്ഷേപിച്ചു, ഇപ്പൊ എസ് പി എ, നിയമലംഘനങ്ങൾക്ക് കൂട്ടു നിൽക്കാത്ത നീതി നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഇതുപോലെ അധിക്ഷേപിക്കുക, പൊതുമധ്യത്തിൽ അവഹേളിക്കുക, നിരന്തരമായി ഇത് തുടരുകയാണ്. നിയമം നിർമ്മിക്കേണ്ടുന്ന ഒരു എം എൽ എ നിയമം ലംഘിക്കുന്ന കാഴ്ചയാണ് കുറെ ദിവസങ്ങളായി കുറെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ മരം കൊള്ളയും ഈ മണ്ണുമോഷണവും ഈ മലയിടിച്ചലും ഒക്കെ അനധികൃതമായ നിർമ്മാണങ്ങളും ലൈസൻസ് ഇല്ലാതെ പാർക്ക് നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് ഒരുപാട് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഭൂതകാല ചരിത്രം അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മഞ്ഞയായി തോന്നുന്നത് പോലെ അദ്ദേഹം ഇത്തരം വിഷയങ്ങളൊക്കെ നിരന്തരമായി ഏറ്റെടുക്കുന്നു, ഇടപെടുന്നു. അതുകൊണ്ടാണ് തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ച് നിരന്തരമായി നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അദ്ദേഹം നിലമ്പൂരുകാരെ സംബന്ധിച്ച് ഒരു ബാധ്യതയായി, ജനങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സി പി എമ്മും മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ കഴുത്തിൽ കയറുകെട്ടി കുറ്റിയിൽ തളയ്ക്കാൻ, ഇങ്ങനെ പൊതുജന മധ്യത്തിൽ ഇറങ്ങി എല്ലാവരും മുഖത്ത് നോക്കി കുരയ്ക്കുകയും എല്ലാവരെയും കടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തിന് അടിയന്തരമായി ഒരു വാക്സിനേഷൻ നൽകി അദ്ദേഹത്തെ വന്ധ്യംകരിച്ച് വീട്ടിലിരുത്താനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അൻവർ എം എൽ എ എസ് പിക്കെതിരെയും എ ഡി ജി പിക്കെതിരെയും നടത്തുന്ന പ്രസ്താവനകളെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആയുധമാക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യമെന്നും ഡി സി സി പ്രസിഡന്റിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.